സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താതെ ആരോഗ്യവകുപ്പ് 2016 മുതൽ മെഡിക്കൽ നഴ്സിംഗ് ഡെന്റൽ കോളേജുകളിലായി 4719 തസ്തികകൾ മാത്രമാണ് ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടരുന്നതിനാൽ ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നാൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിന് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുന്നില്ലെന്നതാണ് പരാതി ക്രമാതീതമായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവെന്നത് ആരോഗ്യവകുപ്പ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് 2016 മുതൽ മെഡിക്കൽ നഴ്സിംഗ് ഡെന്റൽ കോളേജുകളിലായി 4719 തസ്തികകൾ മാത്രമാണ് ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ളത് നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നതിന് പകരം ആശുപത്രി വികസന സമിതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം മെഡിക്കൽ കോളേജുകളിൽ ജൂനിയർ റസിഡന്റുമാർ സീനിയർ റസിഡന്റുമാർ എന്നിവരെ നിയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നത് വിവിധ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ ഡോക്ടർമാരില്ലാതെ ചികിത്സ വൈകുന്നുവെന്ന വ്യാപക പരാതികൾ അടുത്തിടെ ഉയർന്നിരുന്നു മിക്ക മെഡിക്കൽ കോളേജുകളിലും ഡോക്ടർമാർ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ രോഗികളുടെ എണ്ണം ഉയർന്നതിന് ആനുപാതികമായി ഡോക്ടർമാരുടെ ഒഴിവും നികത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം